മൈ ഡിയർ ചെങ്ങായിസ്, ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആക്കാനിരുന്നൊന്നുമല്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, സംഭവം മറന്നുമല്ല, ടൈറ്റിൽ കണ്ട പോലെ തന്നെ ബർത്ത്ഡേക്ക് നമ്മളൊരു സർപ്രൈസ് ആസ് യൂഷ്വൽ, ഒരു ട്വിസ്റ്റ്, ഒരു ക്രിസ്മസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കിടന്നോടിയ കുറച്ച് കഥയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടായി, അതുകൊണ്ട് പഴയ കഥ എല്ലാം കൂടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ മടിയ ചങ്ങായിസ്, നമ്മളിന്ന് പോകുന്നത് ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. പതുക്കെ പതുക്കെ ഓരോ ഐഡിയകൾ ആസ് യൂഷ്വൽ ലാസ്റ്റ് മൊമെൻറ്റിൽ വരുന്നു. അപ്പോൾ മഴ പെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്, ഏതായാലും നമ്മളങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓടി കേക്കൊക്കെ മേടിച്ചു. അപ്പം അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കുറച്ച് മൂവ് ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് എത്തട്ടെ. ഇത്രയും വരെ നിങ്ങൾ ആ കഥ കാണുക. ഓക്കെ, അങ്ങനെ ലിറ്റിലിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ലുലുവിലെത്തി തപ്പി നടക്കുന്ന സാധനങ്ങളാണ് ദേ ഈ കാണുന്നത്. കുറേ നോക്കി, ആസ് യൂഷ്വൽ നമുക്കൊരു പിടിയില്ല. എങ്കിലും കേക്ക് മേടിക്കണം എന്നൊരു കാര്യം മനസ്സിലുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് മേടിച്ചാലോ എന്നൊരു പ്ലാനോട് കൂടിയാണ് ഈ ചോക്ലേറ്റ് സ്ഥലങ്ങളെല്ലാം പരതി നടക്കുന്നത്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ ഒടുവിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് അങ്ങ് പൊക്കി. ഞങ്ങൾക്ക് പിന്നെ രണ്ടുപേർക്കും ചോക്ലേറ്റിനോട് അതിയായ ഇഷ്ടവും വേറൊന്നിനെ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടും അതിൽ വലിയ തർക്കമില്ല. പിന്നെ നേരെ നടന്ന് ചോക്ലേറ്റിൻ്റെ സ്ഥലത്തെത്തി. അവിടെ നമുക്ക് നോക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ചോക്ലേറ്റ് തന്നെ, അതും ഡാർക്ക് ചോക്ലേറ്റ്. അത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്ര കൂടിയാലും അത്ര അവൾക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ഡാർക്ക് ചോക്ലേറ്റും പോയി. അപ്പോൾ ഈ കണ്ട പോലെ സിമ്പിളായിട്ട് കേക്ക് മുറിച്ച് സിമ്പിളായിട്ട് അങ്ങനെ ഒഴിച്ചു. വേറെ പരിപാടികളൊന്നുമില്ല. അതിൻ്റെ പുറകെ ഡാർക്ക് ചോക്ലേറ്റ് അടുത്ത ദിവസം ഓഫീസിൽ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ലാപ്ടോപ്പിന് അടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ലാപ്ടോപ്പ് ഒന്ന് എടുത്തൊരു കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു ക്ലൂ എടുത്തിട്ടങ്ങ് പോയി. അപ്പോൾ പെട്ടെന്നൊരു സന്തോഷം, വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ. നമ്മൾ പറയല്ലേ മനസ്സിൽ മഞ്ഞ് വീഴുന്നു എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ ഒരു മഞ്ഞുതുള്ളി വീഴുന്നൊരു സന്തോഷം, ഒരു ക്രിസ്മസ്. ടടാ, നമ്മൾ വേണ്ട ട്രെയിനും നോക്കി നിൽക്കുക. മെട്രോ ട്രെയിൻ മലേഷ്യയിലെ എല്ലാ ടി ഇത് എന്താണ് പടക്കമൊക്കെ പെട്ടെന്ന് പറഞ്ഞു ഇടിമഴയൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമ്മളങ്ങോട്ട് പോവാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് ഐഡിയൊക്കെ കിട്ടിയത് വെച്ചിട്ട് ഞാനങ്ങ് പോവാണ്. സാധനം കിട്ടുമോ പിന്നെ അത് തന്നെ ആയിരിക്കുമോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എനിക്കും വലിയ ഐഡിയ ഇല്ല എന്തൊക്കെയാണ് മേടിക്കേണ്ടത് ഇതെന്നൊക്കെ. ഇങ്ങനെ കിടക്കുമല്ലേ ലേഡീസ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങ് പോകണം. ഓക്കെ, അപ്പോൾ നമ്മളതായാലും മേടിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേക്ക് മുറിച്ചാണ് ഇപ്പോൾ കണ്ടത്. അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് തന്നെ മുറിച്ചു. ഇനി കാര്യമായിട്ടൊക്കെ പിന്നെ നാട്ടിൽ പോകുമ്പോൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞാനിപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ഷോപ്പിലെത്തുന്നവരെ നിങ്ങൾ ആ കാഴ്ചയൊന്നും കാണിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടാമത് ഒരു ചെറിയ ക്രിസ്മസ് ഞാൻ കൊടുത്തു. ക്രിസ്മസ് പറഞ്ഞാൽ നമ്മുടെ സർപ്രൈസ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് മേടിക്കേണ്ടതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും രണ്ടാമത്തെ കൂടെ നിങ്ങൾ കണ്ടിട്ട് വാ, അപ്പോഴേക്കും നമ്മൾ സാധനം മേടിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ലുലു മോളിൽ തന്നെ എത്തി. നമ്മൾ വേറെ എന്ത് മേടിക്കണം എന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്രാവശ്യം ആഘോഷങ്ങൾ വേണ്ട, സിമ്പിളാക്കാം. പിന്നെ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് അവൻ വന്നിട്ട് ഒന്നിച്ചിരി നാട്ടിലാണെങ്കിലും എവിടെയാണല്ലോ ആഘോഷിക്കാമെന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നുകൊണ്ട് ഗിഫ്റ്റൊന്നും അങ്ങ് മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് ഇപ്പോൾ ലുലു വന്ന് കയറി കുറേ പരതി. ടെഡി ബിയറൊക്കെ കണ്ടെങ്കിലും അതൊന്നും മേടിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് ഇവൾക്ക് ഹെൽത്ത് പരമായി എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരോഗ്യം തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അങ്ങ് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും നോക്കിയില്ല. അയ്യോ, തെറ്റിദ്ധരിക്കില്ല കേട്ടോ, ഇതല്ല ദൈപ്പറത്തിപ്പുറത്ത്. ഹെൽത്തെന്ന് പറയുമ്പം ഇതും ഹെൽത്താണല്ലോ. ആരോഗ്യപരമായി നമ്മുടെ ആചാരം പോലെ യോഗയും അല്ലെങ്കിൽ എക്സസൈസുകളും എന്ത് വേണേലും ചെയ്യാൻ വേണ്ടി തൽക്കാലം ഒരു മാറ്റ് മതി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ജാടായി പോകുമല്ലോ.
ഏതായാലും അത് മേടിച്ച് നമ്മൾ പതുക്കെ ഇവിടുന്ന് പോരാൻ നേരത്ത് അവിടെ ഒരുപാട് ടോയ്സും സംഭവങ്ങളൊക്കെ കണ്ടു. ആപ്പിളിന് ഒരു ചാകരയ്ക്കുള്ള വകുപ്പിന് ഉള്ള എല്ലാ സംഭവങ്ങളും അവിടെ കണ്ട്. ഏതായാലും അതും മേടിച്ചുകൊണ്ട് അന്ന് രാത്രിയിൽ ഇങ്ങനെ വന്നു. വീണ്ടും ഒരു ചെറിയ ക്രിസ്മസ്. പക്ഷേ അപ്പോഴും എനിക്കങ്ങോട്ട് ഒരു ഗുമ്മ തോന്നിയിട്ടില്ല. എല്ലാം എന്തോ ഒരു മിസ്സിങ് പോലെ. ഒരു കിസ്മസ്. നടന്ന് നടന്ന് വേണ്ട കടകളൊക്കെ അടച്ചു വണ്ണിൽ തീരില്ല സംഭവങ്ങൾ. നമ്മുടെ പ്ലാനുകൾ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും. ഇച്ചിരി ഡ്രസ്സ് മേടിക്കാമെന്നൊക്കെ ആലോചിച്ചെങ്കിലും അത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അതിൽ നമ്മുടെ സെലക്ഷനിലൊന്നും അത്ര എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എന്തായാലും എനിക്ക് പിന്നെയും അത് പെർഫെക്റ്റ് ആയാലും തോന്നുന്നു. അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് വേറെ പ്ലാനുകളായിരുന്നു. ഏതായാലും ഈ ദിവസം ഹോള് മേടിച്ചിട്ടുണ്ട്. അതാണ് എന്നിട്ടത്. ഇത് ആക്ച്വലി നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റുകളൊന്നാണ്. അതായത് 2015 മേടിച്ച ടീഷർട്ട് ഷർട്ടാണ്. ഇനി ഞാൻ വീർത്ത് കഴിഞ്ഞാൽ ഇത് പറ്റില്ല. ഇപ്പോൾ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ മുമ്പോട്ട് പോവാണ്. ഇനിയും നടന്നില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഡേ 2 മാറ്റും. ഏതായാലും ഡേ 2 ഡേ 3 ഒക്കെ ഇങ്ങനെ കടന്നുപോയി. കുറേ ദിവസങ്ങൾ ഞാൻ നോക്കി, ഒരു രക്ഷയില്ല. പല വീക്കെൻഡുകളും കഴിഞ്ഞുപോയി. എന്നിട്ടും എന്താ വേണ്ടതെന്ന് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. പേരിനെന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ ഒരു സുഖം തോന്നിയല്ലോ. അതിലും നല്ലത് നമ്മുടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ചെറിയ ചെറിയ മഞ്ഞുതുള്ളികൾ പോലത്തെ ക്രിസ്മസ് പോലത്തെ സന്തോഷങ്ങൾ മാത്രമാണ്. പക്ഷേ എങ്കിലും എവിടെയെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ദിവസങ്ങളോളം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും നോക്കിക്കൊണ്ടും പൊക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ തനി നാടൻ വേഷത്തിൽ, നമ്മുടെ മലയാളി വേഷത്തിൽ ഓണാഘോഷം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് തലയിൽ ബൾബ് കത്തിയത്. പിന്നൊന്നും നോക്കിയില്ല, നേരെ തൊട്ടടുത്തുള്ള ലൗയ ക്ലാസ്സിലേക്ക് പോയി. യെസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറേ ആലോചിച്ച് കറങ്ങി പിടിച്ച് തിരിഞ്ഞ് വന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ലൗയ ക്ലാസ്സിൽ. അതെന്ത്, നാടൻ മുണ്ടെടുത്ത് കസവും മുണ്ടൊക്കെ കൊടുത്ത് ഓണ സ്റ്റൈലിൽ തന്നെ ഓണത്തിൻ്റെ ഒരു ചെറിയ പരിപാടി. ഇപ്രാവശ്യം വലിയ പരിപാടികളില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഓണത്തിൻ്റെ ഗെട്ടുക തന്നെ ഒരു ദിവസത്തെ ഒരു ചെറിയ പരിപാടിക്ക് വന്നായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എന്ത് മേടിക്കാം എന്നുള്ളതിൻ്റെ കുറേ നാളത്തെ ആലോചനയ്ക്കൊടുവിൽ കണ്ടുപിടിച്ചു. വേറൊന്നുമല്ല, ഇപ്പോൾ കാണിക്കാം. ഒരു ചെറിയ സാധനം മേടിച്ചിട്ടിരിക്കുക. വീണ്ടും ഒരു ട്വിസ്റ്റ്, നമ്മുടെ ഓണത്തിന് ഒരു ഓണം അവേലിയായിട്ട് ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ. ബർത്ത്ഡേ തൊട്ട് ആഘോഷിക്കാൻ തുടങ്ങുക. നന്നൊക്കെ ചെറിയ ചെറിയ ആഘോഷം കൊണ്ട് നിന്നെങ്കിലും എന്നാ പറയാനാ, പിന്നെ ഫുള്ള് നമ്മൾ ആപ്പിളിൻ്റെ പുറകെ ഓട്ടത്തിലായിരുന്നു. ആപ്പിളിൻ്റെ നാട്ടിലേക്കുള്ള കാര്യം നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ബർത്ത്ഡേ ആഘോഷമൊന്നും അങ്ങനെ പോയി, നമ്മൾ ആഘോഷിച്ചില്ല. പക്ഷേ ഇങ്ങനെ നീണ്ടു നീണ്ട് ഇങ്ങനെ ആലോചന വന്നപ്പോഴാണ് ഒരു സംഭവം ഓർമ്മ വന്നു, ഒരാവശ്യമുള്ള സംഭവം. അപ്പം ഓണമായിട്ട് ഏതായാലും ഒരു ഓണത്തിന് ഒരു ട്രഷർ ഹണ്ട് പോലെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കളി കളിക്കുക എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തിന് ബാക്കിയായിട്ട് ഈ വർഷം കളിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കും, നമുക്ക് പോയിട്ട് ഓണക്കളി കളിക്കാം. ഓക്കെ, ഏതായാലും ഞാൻ മേടിക്കാൻ വെച്ചിരുന്ന ഗോപ്രോ പ്ലാനൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേറൊരു ചെറിയ സാധനവും മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ഊഹിക്കാൻ പറ്റി കാണും എന്തായിരിക്കും ഞാൻ മേടിച്ചതെന്ന്. ഏതായാലും ആവശ്യമുള്ളൊരു സമയമാണ്, ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങ് പൊക്കി ഒരു ചെറിയ ഓണം ഗിഫ്റ്റ്, ഒരു ഓണക്കളിയായിട്ട് ഒരു ട്രഷർ ഹണ്ട് നടത്തി അതങ്ങ് കൊടുത്തേക്കാം എന്ന മനസ്സിൽ ചില പ്ലാനുകളോടുകൂടി അവിടുന്ന് ഞാൻ തിരിച്ചറങ്ങി.
ഏതായാലും ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വളരെ ഹാപ്പിയായിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അടുത്ത എപ്പിസോഡിൽ ട്രഷർ ഹണ്ട് കളിച്ച് തന്നെ ഓണക്കളിയോടുകൂടി ഞാൻ കൊടുക്കാം. അതുവരെ എല്ലാവരും ഒന്ന് ഹാപ്പിയായിട്ടും പോസിറ്റീവായിട്ടിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വരാം. ബൈ ബൈ.